ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. ഈ ഒഴിച്ചുകറി തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെയൊക്കെ വീടുകളിലുള്ള വൻപയറില്ലേ, ആ വൻപയർ. നമ്മൾ തോരൻ വെക്കുന്ന സമയത്തൊക്കെ ഇത് ഇച്ചിരി അധികം വെള്ളം വെച്ച് വേവിച്ചെടുത്താൽ ഇതേപോലെ നമുക്ക് ഈ കറി തയ്യാറാക്കാനായിട്ടുള്ള വെള്ളം കിട്ടും. അത് നമ്മൾ എടുത്ത് ഒരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. പയർ വേവിച്ചെടുത്ത വെള്ളം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒഴിച്ചറി തയ്യാറാക്കാനായിട്ട് ഇതിനെ ചേർക്കേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കൈപ്പിടി തേങ്ങ വേണം. പിന്നെ അതുപോലെ തന്നെ 1/7 അല്ലി വെളുത്തുള്ളി വേണം. അതുപോലെ തന്നെ 5-6 അല്ലി ചുമന്നുള്ളി, പിന്നെ കറിവേപ്പില, പിന്നെ വേണ്ടത് 1 നാരങ്ങ വലിപ്പത്തിൽ പുളി, പിഴിഞ്ഞുപുളിയാണേ പിഴിഞ്ഞുപുളി, പിന്നെ വേണ്ടത് പിന്നെ കുരുമുളക്, പിന്നെ വേണ്ടത് പെരിങ്കായം, പിന്നെ ഉപ്പുപൊടി, ഉപ്പല്ലെങ്കിൽ കല്ലുപ്പല്ലെങ്കിൽ ഉപ്പുപൊടി എടുക്കാം. പിന്നെ വേണ്ടത് ഇതിൻ്റെ മസാലകൾ എന്തൊക്കെയാണെന്ന് വേണ്ടതെന്ന് നോക്കാം. ഇതിൽ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി, ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. തേങ്ങ പെട്ടെന്ന് വറുത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ 1 പരുവത്തിനൊന്ന് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 പാന് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആ പൊടിച്ചു വച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങ ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇളക്കി കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അതിൽ ഒട്ടലങ്ങ് മാറും. ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട കുറച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കുരുമുളക്, ചുവന്നുള്ളി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കറിവേപ്പില, ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന വെളുത്തുള്ളി, ചുവന്നുള്ളി, കുരുമുളക്, പിന്നെ കറിവേപ്പില എന്നിവയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ഒന്ന് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ നല്ല രീതിയിൽ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണം മാറുന്നവരെയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ആ ചൂടത്തിരുന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ചീനിച്ചട്ടി മാറ്റി വെക്കാം. ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പം നല്ല രീതിയിൽ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് ഈ നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങ ഇട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ആദ്യം തന്നെ. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഇതേപോലെ നമുക്ക് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം നമുക്ക് ഒരു പാന് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇതിനായിട്ട് ഇത് ചൂടായി വരുമ്പോഴത്തേന് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പിന് നല്ല തിള വരുമ്പോഴത്തേന് നമുക്ക് അവിടെ പിഴിഞ്ഞു വച്ചിരിക്കുന്ന പുളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളി ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പുളി ചേർത്ത് ഒന്ന് തിളച്ച് ഒന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. നമ്മൾ പയർ നമ്മൾ ഉപ്പിട്ടായിട്ടും വേവിച്ചെടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് വേണം, അത് നോക്കി വേണം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ പയറിൻ്റെ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പയറിൻ്റെ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഇത് തിള വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കായപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം പിന്നെ തിളച്ചാൽ മതി. പിന്നെ ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം. കായപ്പൊടി ഇട്ടതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കറി ഇവിടെ തയ്യാറായി. ഈ സ്വാദിഷ്ടമായ ഈ ഒഴിച്ചു കറി നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും. ബൈ. താങ്ക് യു.